ഹേ യൂട്യൂബേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. യു ആർ ഓൺ ടെക്നോ ഫാക്ടറി വിത്ത് മീ സുമോത്. സോ ഗൈസ്, ഇന്നൊരു ടെക് വീഡിയോ ഒന്നും അല്ല, ഇന്നൊരു കാഷ്വൽ വീഡിയോ ആണ്. ഒരു ചെറിയ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ചാനലിലെ അപ്ഡേറ്റിനെ കുറിച്ച് ഞാൻ പറയാനാണ് വന്നത്. സംഭവം ഒന്നുമില്ല, ആക്ച്വലി രണ്ട് പുതിയ സെഗ്മെന്റ് ഞാൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ബിക്കോസ് പലരും എന്നോട് റീസെന്റ്ലി ചോദിക്കുന്നുണ്ട് പി സി ബിൽഡിന്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ, അതായത് കംപ്ലീറ്റ് ബിൽഡ്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് കംപ്ലീറ്റ് ബിൽഡ്, നമുക്ക് സ്റ്റാർട്ടിംഗ് തൊട്ട് ഫുൾ വരെ എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു കംപ്ലീറ്റ് ബിൽഡ് ചെയ്യണം. സോ പലരും അങ്ങനെ കമൻസിലും വാട്സാപ്പിലും ഒക്കെ മെസ്സേജ് ചെയ്ത് ചോദിച്ചായിരുന്നു. സോ അങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് സെഗ്മെൻറ്റ് ചെയ്തു കൂടാന്നൊരു പ്ലാൻ വന്നത്. സോ ഇൻ ഫ്യൂച്ചർ മേ ബി ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്സ് ടൈമിൽ നമ്മൾ ഈ സെഗ്മെൻറ്റ് തുടങ്ങുന്നതായിരിക്കും. സോ ലെറ്റ്സ് ബിൽഡ് എന്നാണ് സെഗ്മെൻറ്റിൻ്റെ പേര്, കംപ്ലീറ്റ് പി സി ബിൽഡ് ഗൈഡ്. സോ ഈ ഒരു സെഗ്മെൻറ്റിൽ കുറച്ച് സീരീസ് ഓഫ് വീഡിയോസ് ആണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. ലൈക്ക് ഫസ്റ്റ് വീഡിയോയിലെ നമ്മളൊരു പി സി ബിൽഡ് ചെയ്യാൻ പോകുന്നില്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു സീരീസ് വീഡിയോ ആണ്. ബേസിക്സ് തൊട്ട് എൻഡ് വരെ, എ ടു സെഡ് വരെ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റിൽ വരുന്നത് നമ്മൾ സ്വന്തമായിട്ട് പി സി ബിൽഡ് ചെയ്യാനാണെങ്കിലും നമുക്ക് പുറത്ത് കൊടുത്ത് ചെയ്യിപ്പിക്കാനാണെങ്കിലും ഒരു കോൺഫിഗറേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ പി സി പാർട്സ് എങ്ങനെ സെലക്ട് ചെയ്യും, പാർട്സ് സെലക്ട് ചെയ്യുമ്പോൾ ചെയ്യാറുള്ള നോർമൽ മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെയാണ് നമ്മൾ യൂഷ്വലി വിട്ടുകളയുന്നത്, ശ്രദ്ധിക്കേണ്ടതും വിട്ടുകളയുന്നതായിട്ടുള്ള പോയിന്റ്സ് ഏതൊക്കെയാണ്, അങ്ങനെ ഓൾമോസ്റ്റ് ഓരോ വീഡിയോയിലും ഓരോ പാർട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സീരീസ് ആയിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു ഫുൾ സീരീസ് കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു നല്ല ഐഡിയ കിട്ടും ഒരു പി സി സ്വന്തമായിട്ട് എങ്ങനെ ബിൽഡ് ചെയ്യാമെന്നുള്ളത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റിയൊരു കാര്യമേ ഉള്ളൂ പി സി ബിൽഡ് എന്ന് പറയുന്നത്. വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല, സിമ്പിൾ സംഭവമാണ്. കുറച്ച് കാര്യങ്ങൾ, കുറച്ച് കോൺഫിഗറേഷൻസിൻ്റെ ഇഷ്യൂസും അതും സംഭവങ്ങളും നോക്കി, കുറച്ച് കോമ്പാറ്റബിലിറ്റീസും കുറച്ച് മാച്ചിങ്ങും നോക്കിയാൽ മതി. അതായത് ഈ പ്രോസസ്സറിന് ഈ മദർ ബോർഡ് മാച്ചാകുമോ, റാം ഏത് മാച്ചാകും, റാമിൻ്റെ സ്പീഡ് എങ്ങനെ, അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റിയ സിമ്പിൾ സാധനമാണ് പി സി ബിൽഡ് എന്ന് പറയുന്നത്. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്, പുതിയൊരു കംപ്ലീറ്റ് പി സി ബിൽഡ് സീരീസ് ഫോർ ബിഗിനേഴ്സ്. ബിഗിനേഴ്സ് എന്നല്ല, പി സി ബിൽഡിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലെങ്കിൽ പോലും സിമ്പിളായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റും. സോ അതാണ് ലെറ്റ്സ് ബിൽഡ് കംപ്ലീറ്റ് പി സി ബിൽഡ് ഗൈഡ്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ തോന്നിയ ഒരു കാര്യമാണ്, ബിക്കോസ് ഓൾമോസ്റ്റ് എല്ലാ യൂട്യൂബേഴ്സും ഇപ്പോൾ ചെയ്യുന്ന ഒരു ട്രെൻഡി ആയിട്ടുള്ളൊരു സംഭവമാണ് ക്യു ആൻഡ് എ എന്ന് പറയുന്നത്, ക്വസ്റ്റൻ ആൻഡ് ആൻസർ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ അങ്ങനൊരു സംഭവവും ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ടെക് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട്സും റിലേറ്റഡ് ടു മൊബൈൽ ഫോൺസ് ആകാം, കമ്പ്യൂട്ടേഴ്സ് ആകാം, ഗാഡ്ജറ്റ്സ് ആകാം, ലാപ്ടോപ്സ് ആകാം, സോഫ്റ്റ്വെയർസ് ആകാം, എന്തും ആകാം, അതിനെക്കുറിച്ചും നിങ്ങളുടെ ഐഡിയാസും കമൻസും എന്താണ് തീർച്ചയായിട്ടും പറയുക. ക്യു ആൻഡ് എ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ക്വസ്റ്റൻസും കാര്യങ്ങളും നിങ്ങൾ മെസ്സേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ മെയിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുന്നു. സോ ഞാൻ ഈ കുറച്ച് ക്വസ്റ്റൻസിൻ്റെ ആൻസേഴ്സുമായിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നു. ഇതുപോലത്തെ ഒരു സംഭവമാണ് ക്യു ആൻഡ് എ എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെയാണ്. സോ എനിക്ക് ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ കുവൈറ്റിൽ ഇവിടെ ഫ്രൈഡേ ദിവസങ്ങളാണ് അവധി. സോ ക്യു ആൻഡ് എ ഫ്രൈഡേ എന്നാണ് ഇതിൻ്റെ സെഗ്മെൻറ്റിന് പേര് വെക്കാൻ ഉദ്ദേശിച്ചത്, ക്യു ആൻഡ് എ ഫ്രൈഡേ. എല്ലാ ഫ്രൈഡേ അല്ലെങ്കിൽ രണ്ട് ഫ്രൈഡേസ് കൂടുമ്പം ഒരു പ്രാവശ്യം ചെയ്യാനുള്ളൊരു പ്ലാനാണ്. എങ്ങനെ സമയം കിട്ടുന്ന അനുസരിച്ചായിരിക്കും ചെയ്യുന്നത്. എന്തായാലും ഈ രണ്ട് സെഗ്മെൻസിനെ കുറിച്ചും നിങ്ങളുടെ കമൻസ്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വിചാരിക്കുന്നു, നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത്, നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് എന്താണ്, ബിക്കോസ് ഓബ്വിയസ്ലി നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ആ ഒരു ഇൻപുട്ടും കൂടെ കിട്ടിയാലേ എനിക്കത് കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും ഈ രണ്ട് സെഗ്മെൻസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസും തീർച്ചയായിട്ടും കമൻറ്റിൽ പറയുക. ഇത് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയായിരുന്നു ഇന്നത്തെ വീഡിയോ. എന്തായാലും നിങ്ങളുടെ കമൻസും സജഷൻസും ഫീഡ്ബാക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ പറയുന്ന പോലെ മണി ഒന്ന് അടിച്ചിട്ടേക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.